എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം മൂവി മാനിയ, എന്റെ പേര് അനു എന്നാണ്. നമ്മൾ തമ്മിൽ ഓൾറെഡി പരിചയം ഉണ്ടല്ലോ അല്ലേ. ഞാൻ എന്നെ പരിചയപ്പെടുത്തി എന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ക്യു ആൻഡ് എ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ല, എന്നെ പറ്റി കൂടുതൽ അറിയാൻ, ആരാണ് ഇവളെ, ഇവിടെ എന്തെടുക്കാണ് എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ക്യു ആൻഡ് എയിലെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലാണെങ്കിലും പക്ഷേ ഇനി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊല്ലവുമായി ബന്ധപ്പെട്ടാണ്. കാരണം കൊല്ലത്താണ് വീട് വെച്ച് താമസിക്കുന്നത്. കൊല്ലത്തെ വീടാണെന്ന് പറഞ്ഞെങ്കിലും എവിടെയാണ് കൊല്ലത്ത് എന്റെ പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ. കൊല്ലത്ത് കേരളപുരം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. കേരളപുരത്തുള്ള പൂജപ്പുര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ആ ഗ്രൗണ്ടിൽ നിന്നാലും നമ്മുടെ വീട് നല്ല വ്യക്തമായി കാണാം. അപ്പൊ ക്ഷേത്രത്തിലെ തൈപ്പൂയ ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് സൗണ്ട് നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്റെ വീടിനകത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ റൂമിനകത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ വീഡിയോ ഇടാനുള്ള കാരണം കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ടാണ്. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര സങ്കടത്തിരുന്ന സമയത്ത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം സംഭവിച്ചു. അത് എന്താണെന്ന് ഞാൻ പറയാം. മൂവി മാനിയ സിംഗിൾ വാച്ച് എന്ന നമ്മുടെ ചാനലില് എ ഗുഡ് ഡേ ടു ബി എ ഡോഗ് എന്ന ചായുന്നുവിന്റെ ഒരു ഡ്രാമ ഇടുന്നുണ്ടായിരുന്നല്ലോ. ചായുന്നുവിനെ നമുക്ക് കെ പോപ്പ് അല്ലെങ്കിൽ കെ മൂവീസ് കെ ഡ്രാമാസ് ഒക്കെ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ്. ആസ്ട്രോ എന്ന കെ പോപ്പ് ബാൻഡിലെ പ്രശസ്തനായ ഒരു കെ പോപ്പ് താരമാണ് ചായുന്നു. അപ്പൊ ചായുന്നുവിന്റെ ഇതിനു മുന്നേയും പല ഡ്രാമാസ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഓൺ ഗോയിങ് ആയി പൊക്കൊണ്ടിരുന്ന ഡ്രാമയാണ് എ ഗുഡ് ഡേ ടു ബി എ ഡോഗ്. അത് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ടായിരുന്നു. മൂവി മാനിയ സിംഗിൾ വാച്ച് എന്ന ചാനലിലായിരുന്നു നമ്മൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആ ഒരു ഡ്രാമ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഡ്രാമ കഴിഞ്ഞു, പക്ഷെ അതിന്റെ ഫൈനൽ എപ്പിസോഡ് നമുക്ക് നമ്മുടെ ചാനലിൽ ഇടാൻ കഴിഞ്ഞില്ല. ഫൈനൽ എപ്പിസോഡൊക്കെ ഇടാനിരുന്ന ആ ഒരു ദിവസമാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യം ഈ ന്യൂ ഇയർ മാസത്തിൽ തന്നെ അറിയുന്നത്. അതായത് നമ്മുടെ മൂവി മാനിയ സിംഗിൾ വാച്ച് എന്ന ചാനലിൽ കോപ്പിറൈറ്റ് കിട്ടി. കോപ്പിറൈറ്റ് കൊടുത്തത് ഈ ഗുഡ് ഡേ ടു ബി എ ഡോഗുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിന് എങ്ങനെ ആ ഡ്രാമയെ ഇടുന്നതുമായി ബന്ധപ്പെട്ട് മൂന്ന് സ്ട്രൈക്കുകളാണ് ലഭിച്ചത്. നമ്മുടെ ചാനലിൽ മൂന്ന് സ്ട്രൈക്ക് വന്നാൽ നമുക്ക് ഒരാഴ്ചത്തെ സമയമാണ് കിട്ടുക നമ്മുടെ ചാനൽ നഷ്ടപ്പെടാതെ എങ്ങനെയും തിരിച്ചു പിടിക്കാനേ. മൂന്ന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനൽ എന്തായാലും പോകും, ആ സ്ട്രൈക്ക് ഈ ഒരാഴ്ച സമയത്തിനുള്ളിൽ മാറ്റിയില്ലെങ്കിലും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, നമുക്ക് സ്ട്രൈക്ക് തന്ന കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവരോട് സ്ട്രൈക്ക് മാറ്റാൻ റിക്വസ്റ്റ് ചെയ്യുക. ദൈവകൃപയാൽ അവർക്ക് തോന്നിയ സ്ട്രൈക്ക് മാറ്റിയാൽ ചാനൽ കിട്ടും, അല്ലെങ്കിൽ ചാനൽ കിട്ടില്ല. അങ്ങനെയാണ് സംഭവം. ഈ സ്ട്രൈക്ക് അവര് കൊടുത്തത് 9ാം തീയതിയാണ്. ഞാൻ ഇത് കാണുന്നത് 11ാം തീയതി സന്ധ്യ കഴിഞ്ഞാണ് ഞാനത് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മുന്നിൽ നിന്ന് ഈ ഒരാഴ്ച, അതായത് 7 ദിവസത്തെ സമയത്ത് നിന്ന് ഏതാണ്ട് 2 ദിവസത്തോളം പോയിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളത് വളരെ ചുരുങ്ങിയ ഒരു 4-5 ദിവസങ്ങളാണ് ഉള്ളത്. അപ്പൊ അതിനോടൊക്കെ ഈ കമ്പനിയോട് കോണ്ടാക്ട് ചെയ്ത് അത് ചോദിക്കണം. ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ റിപ്ലൈ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ചാറ്റ് ചെയ്യുന്ന ഒരു ലാഗത്തിൽ നമുക്ക് കിട്ടില്ല. ഒരു റിപ്ലൈ തരുമോന്നും നമുക്കറിയില്ല, തന്നാൽ തന്നെ അവരത് മാറ്റാൻ മനസ്സ് കാണിക്കുമെന്നും നമുക്കറിയില്ല. അപ്പൊ ശരി, എന്തായാലും ഇപ്പൊ നഷ്ടപ്പെടാൻ പോകുന്ന ആ ഒരു ചാനലില് ഞാൻ 2 ഓൺഗോയിങ് ഡ്രാമാസ് ഇടുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഗുഡ് ഡേ ടു ബി എ ഡോഗിൻ്റെതും മൈ ഡീമൻ്റെതും. അപ്പൊ ഗുഡ് ഡേ ടു ബി എ ഡോഗ് ഇനി എന്തായാലും ഇപ്പൊ അതില് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല, അവരാണ് കോപ്പിറൈറ്റ് തന്നത്. പിന്നെ ഉള്ളത് മൈ ഡീമൻ. മൈ ഡീമൻ നമുക്ക് ചാനലിൽ ഇടണം. അപ്പോൾ ഈ ചാനലില് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് 3 എണ്ണം ഒന്നിച്ച് കിട്ടിയതുകൊണ്ട് പുതിയ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനും കഴിയില്ല. ചാനലിൽ പോകുന്ന 99% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് നമുക്ക് ആ ഒരു കാലയളവിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനം തരില്ല. നമ്മൾ ആ ചാനൽ ഇങ്ങനെ വെക്കുക, അവരോട് റിക്വസ്റ്റ് ചെയ്യുക, സ്ട്രൈക്ക് തന്നവരോട് സ്ട്രൈക്ക് മാറ്റി തരാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റും. ആ കാലയളവിൽ നമുക്ക് അതിൽ വീഡിയോസ് ഇടാൻ കഴിയില്ല. അതേപോലെ കമന്റിന് റിപ്ലൈ കൊടുക്കാം, പക്ഷെ കമന്റ് പിൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അതൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയത്. ഈ ചാനൽ എന്തായാലും നഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ മെയിൽ അയച്ച ഉടനെ ഒന്നും എനിക്ക് റിപ്ലൈയും വന്നില്ല. പുതിയ ചാനൽ തുടങ്ങി, അതേ പേരിൽ തന്നെ പുതിയ ചാനൽ തുടങ്ങി, മൈ ഡീമന്റെ എപ്പിസോഡ്സ് അതിൽ അപ്ലോഡ് ചെയ്തു. ഇതിന് മുന്നേ ഇട്ട എപ്പിസോഡ്സും എല്ലാം അപ്ലോഡ് ചെയ്തു. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇന്നത്തെ ദിവസം കൊണ്ട് മൈ ഡീമൻ എന്ന ഡ്രാമയെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായി സാധിച്ചു. അതേ പേരിൽ ഒരു ചാനൽ തുടങ്ങി, നമ്മൾ അതിനകത്ത് മൈ ഡീമന്റെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചാനൽ നഷ്ടമാകുന്നു, അതുകൊണ്ട് പുതിയൊരു ചാനൽ തുടങ്ങുകയാണ് അതേ പേരിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് കൂട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല, പക്ഷെ ഒരുപാട് സപ്പോർട്ട് എന്നെ ചെയ്ത ഒരുപാട് നല്ല നല്ല കൂട്ടുകാർ എനിക്ക് യൂട്യൂബ് വഴി ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് കാണാത്തവരാണല്ലോ 99%. എന്നിട്ട് ഇത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ അതിൽ വീഡിയോസ് ഇട്ട് ഞാൻ പറഞ്ഞ പോലെ ഡ്രാമ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് 16ാം തീയതി ആയിരുന്നു
നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവുമെന്ന് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്ട്രൈക്ക് മാറ്റാതെ 16-ാം തീയതി കഴിഞ്ഞാലും നമുക്ക് ചാനൽ തിരിച്ചു കിട്ടില്ല. അപ്പൊ 16-ാം തീയതി മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല എന്റെ വീട് പൂജപ്പുര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണെന്ന്. അമ്പലത്തിൽ അന്ന് കൊടിയേറ്റാണ്. 26-ാം തീയതി തൈപ്പൂയമാണ്. അപ്പൊ അതിന് 10 ദിവസം മുന്നേ 16-ാം തീയതി അമ്പലത്തിൽ കൊടിയേറുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം. അപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ കൊടിയേറുമ്പോൾ എനിക്ക് സങ്കടപ്പെട്ടിരിക്കാനാണല്ലോ വിധി. ഞാനാണെങ്കിൽ വ്രതം എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. വ്രതം ഈ ചാനലുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചതല്ല, അതിന് മുന്നേ തന്നെ ഞാൻ തീരുമാനിച്ചായിരുന്നു ഇത്തവണ എനിക്ക് വ്രതം എടുക്കണം എന്നുള്ളത്. ഞാനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. അങ്ങനെ ഇന്ന ജാതി ഇന്ന മതമൊന്നുമില്ല. ഞാൻ എല്ലാ ദൈവങ്ങളുടെയും ഭക്തി ഗാനങ്ങൾ കേൾക്കാറുണ്ട്. എനിക്ക് പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആരാധനാലയങ്ങളിൽ ഞാൻ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വ്രതം എടുക്കുന്നു. അതുപോലെ കൊടിയേറ്റാണ്. എനിക്ക് ഭയങ്കര സങ്കടം. ആ ദിവസം അമ്പലത്തിൽ കൊടിയേറി എല്ലാവരും സന്തോഷത്തിലുള്ള ആ ദിവസം എനിക്ക് സങ്കടമാണല്ലോ. എൻ്റെ ചാനൽ പോവല്ലേ. ഈ ചാനൽ ഞാൻ ആരംഭിച്ചത് 2023 മാർച്ചിലാണ്. അപ്പോൾ ഒരു വർഷം പോലും ആയിട്ടില്ല. അതിന് മുന്നേ ഇത്രയും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ചാനൽ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. 15-ാം തീയതി രാത്രി വരെ സ്ട്രൈക്ക് മാറിയിട്ടില്ല. ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അവരും തിരിച്ച് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ചില കണ്ടീഷൻസും വെച്ച് തിരിച്ച് മെയിൽ അയക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ഇവർ ഈ മാറ്റാൻ മാറ്റാമെന്ന് പറയുന്നുള്ളോ, അതോ മാറ്റുമോ മാറി കിട്ടുമോ എന്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ 15-ാം തീയതി കടന്നുപോയി. 16-ാം തീയതി രാവിലെ എനിക്ക് യൂട്യൂബ് തുറക്കാനോ എന്തെങ്കിലും ഇടാനോ ഒന്നും യാതൊരുവിധ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഇതൊക്കെ ഇതിൻ്റെ ഭാഗം, ഇതിലും വലിയ കോപ്പിറൈറ്റൊക്കെ നേരിട്ടിട്ടുണ്ട്. ഒരിക്കലും മൂവി മാനിയിലിട്ട് സകല വീഡിയോസും പോയതാണ്. അങ്ങനെ പല പല സംഭവങ്ങളിൽ കൂടി കടന്നു വന്നതാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെയല്ല, അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു സങ്കടമായിട്ട്. 16-ാം തീയതി രാവിലെ ഞാൻ പറഞ്ഞില്ല യൂട്യൂബ് ഒന്നും തുറന്നില്ല, അമ്പലത്തിൽ പോയി. കാരണം അന്ന് കൊടിയേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഈ കുറച്ച് ദൂരോട്ടുള്ള അമ്പലങ്ങളിലൊക്കെ പോകുന്നത് ഇപ്പം എൻ്റെ ഹസ്ബൻഡും കൂടി നാട്ടിൽ ഉള്ള സമയത്താണ്. പുള്ളിക്കാരൻ ആർമിയിലാണ്. അപ്പോൾ ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട് ഉത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് പോയിട്ട് വന്ന് നോക്കിയപ്പോഴാണ് സ്ട്രൈക്ക് മാറി എന്ന ഒരു ഗുഡ് ന്യൂസ് എൻ്റെ കണ്ണിപ്പെടുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോ തുറക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ ജനുവരി 16-ാം തീയതിയിലേക്ക് ടെർമിനേറ്റ് ആവാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന ചുമല അക്ഷരങ്ങൾ മാറി ആ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ അതിന് മുന്നത്തെ ദിവസമൊക്കെ ഞാൻ വളരെ ഗ്ലൂമി ആയിട്ടിരുന്നതുകൊണ്ട് 16-ാം തീയതി ഇടാനായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അന്ന് ഈ സന്തോഷ വാർത്ത പറഞ്ഞ് അന്നേ വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നെങ്കിലും അതിനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. വൈകിട്ട് അമ്പലത്തിൽ കൊടിയേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ രീതിയിൽ തിരക്കുമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ചാനൽ നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് മൂവി മാനിയ സിംഗിൾ വാച്ച് എന്ന ചാനൽ. അപ്പോൾ ആ ഒരു ഗുഡ് ന്യൂസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. പിന്നുള്ളൊരു കാര്യം, ഈ ചാനൽ നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ ശരിക്കും വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതേ പേരിൽ തന്നെ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ആ ചാനൽ നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും പേരൊന്നായിട്ട് കിട്ടിയിരിക്കുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ല എന്ന് ചില കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പേര് മാറ്റാൻ പോവാണ്. ഞാൻ ആദ്യം ഓർത്തു നിങ്ങളോട് തന്നെ എന്ത് പേരാണ് ഇടേണ്ടത് എന്നൊന്ന് സജഷനായി ചോദിക്കാതെ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്ന രണ്ട് പേരുണ്ട്. മൂവി മാനിയ റീക്യാപ്സ് എന്നോ അല്ലെങ്കിൽ മൂവി മാനിയ പ്ലസ് എന്നോ ഒക്കെ ഇടാന്ന്. അപ്പം ഈ രണ്ട് പേരിട്ടാൽ മതിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രസകരമായ പേരുകൾ മൂവി മാനിയയുമായി തന്നെ ബന്ധപ്പെട്ട രസകരമായ പേരുകൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിനായിട്ട് കമൻറ്റ് ബോക്സിൽ മൂവി മാനിയയുമായി ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ട് സഹായിക്കുക. നമുക്ക് ആ ചാനലിൻ്റെ പേരൊന്ന് മാറ്റണം. അങ്ങനെ അതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ജനുവരി എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കല്യാണം നടന്ന മാസമാണ് ജനുവരി. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പം വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് അങ്ങനെ ആഘോഷിക്കുന്നില്ല. കാരണം അന്ന് നമുക്കിവിടെ തൈപ്പൂയത്തിൻ്റെ തലേന്നാണ്. അതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ ഞാനിപ്പോൾ വ്രതത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ആഘോഷം എന്ന് വെച്ചാൽ ഒന്ന് പുറത്ത് പോയി ഹോട്ടലിൽ നിന്ന് നല്ല ഫുഡൊക്കെ കഴിക്കുക. എൻ്റെ ഫേവററ്റ് കുഴിമന്തിയാണ്. അത് അവിടെ പോയി ഒന്ന് ഫുഡ് കഴിക്കുക. അപ്പം അതൊക്കെ ഇനി വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ആഘോഷിക്കുന്നില്ല, അത് കഴിഞ്ഞ് ആഘോഷിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എല്ലാം നടക്കുന്ന പോലെ. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ എല്ലാ ചാനലുകളിലും അങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഈ കോപ്പിറൈറ്റ് ഇഷ്യൂവിൻ്റെ പുറകെ നടന്നത് ഒരു കാര്യമാണ്, വീഡിയോ ഇടാൻ ഡിലേ വന്നത്. രണ്ടാമത്തേത് ഉത്സവം. ഇവിടെ വൈകിട്ട് നേരത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രോഗ്രാം കാണാനായിട്ട് പോയിരിക്കും. നാടകം, ഗാനമേള, മാജിക് ഷോ, അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പോയിരിക്കും. പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്നു. എനിക്ക് ഡിസംബർ ലാസ്റ്റ് ഒരു 28 ഒക്കെ തൊട്ട് എനിക്ക് ചെവി വേദന, തൊണ്ടവേദന ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു.
പക്ഷെ ഞാനത് ആദ്യം കാര്യമാക്കിയില്ല. ചെവിക്കാ കാരണമുള്ള വേദനയായിരിക്കും എന്ന് കരുതി ചെവിയിൽ നമ്മുടെ ഈ മരുന്നൊഴിക്കാണ് ചെയ്തിരുന്നത്. എന്തായാലും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ ആദ്യം നമുക്ക് ചെവിക്കായാണ് പ്രശ്നമെങ്കിൽ ഈ മരുന്ന് തരും, ഒരു കുറച്ച് ദിവസം അത് ഒഴിച്ചിട്ട് പിന്നെ ചെല്ലാൻ പറയും. അപ്പോൾ രണ്ട് പോക്ക് എന്തിനാണെന്ന് ഓർത്ത് ഞാൻ വീട്ടിൽ വെച്ച ചെവിക്കായുടെ മരുന്ന് മേടിച്ച് ഒഴിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ തൊണ്ടവേദന എടുക്കുമ്പോൾ അതിന് ഉപ്പ് വെള്ളം കൊള്ളാറുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ ഇങ്ങോട്ട് കഴിയുന്നതോറും കാര്യങ്ങൾ എൻ്റെ കൈവിട്ട് പോയി. എനിക്ക് ഒരു രീതിയിലും ഉമ്മുനീര് ഇറക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വോയിസ് പിടിക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് പോയിട്ട് ഞാൻ വോയിസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പിടിക്കാറുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. കമൻറ്റിൽ നിങ്ങളത് പറയാറില്ലായിരുന്നു വോയിസ് മാറിയത്. അത് ഈ വേദനയുടെ ഒക്കെ ആയിരുന്നു. പിന്നെ പിന്നെ ഒട്ടും സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ചെവിക്കായൊക്കെ മരുന്നൊഴിച്ചൊന്ന് അലിഞ്ഞു കാണും എന്നുള്ള പ്രതീക്ഷ പോയപ്പോൾ അലിഞ്ഞിട്ടില്ല, ഇനിയും മരുന്നൊഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഞാനൊരു ഹോസ്പിറ്റലിലാണ് അപ്പോൾ ആദ്യം പോയി കണ്ടത്. ആ ഡോക്ടർ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാനായിട്ട് പറഞ്ഞു. ഞാൻ പക്ഷെ ആ സമയത്ത് വീട്ടിലിരിക്കുമ്പോഴും തൊണ്ടയ്ക്ക് ഭയങ്കരമായ വേദന, അതുകൊണ്ട് ആ കാണിച്ച ഹോസ്പിറ്റലിൽ പോവാതെ വേറൊരു ഡോക്ടറിനെ വീട്ടിൽ പോയി കണ്ടു. ആ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ത്രോട്ട് ഇൻഫെക്ഷൻ ആയതാണെന്ന് പറഞ്ഞ് ഗുളികകൾ തന്നു. ഒരു അഞ്ചാറ് ഗുളിക ഉണ്ടായിരുന്നു എനിക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചാണ് തൊണ്ടയുടെ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഇങ്ങനെ അങ്ങ് മാറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ അനുഭവിച്ച ആ വേദനയെക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്നലെയും കൂടി ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. ഇനിയിപ്പോൾ ചെവിയുടെ കംപ്ലയിൻറ്റും കൂടി റെഡി ആവാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ രോഗിയാണെന്നല്ല, തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയിരുന്നു, പിന്നെ ചെവിക്കായുടേതായ പ്രശ്നവും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ നമ്മുടെ ചുറ്റിനും നടക്കുന്ന അപ്രതീക്ഷിതമായിട്ട് എത്തുന്ന കുറച്ച് തിരക്കുകളും കാര്യങ്ങളും പിന്നെ എനിക്ക് നടന്ന ആ ഒരു കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടാണ് വീഡിയോസ് ഡിലേ ആയത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ പറഞ്ഞില്ലേ നാട്ടിലെ ലീവിനുണ്ടായിരുന്നു, അപ്പം നമ്മൾ പുള്ളിക്കാരൻ വരുമ്പോഴാണ് അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകാറുള്ളത്, അതിൻ്റെതായ കുഞ്ഞു തിരക്കുകൾ. അപ്പോൾ ഇനി അതൊക്കെ മാറാൻ പോവുകയാണ്. നമ്മുടെ മൂവി മാനിയിൽ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടാറില്ലായിരുന്നു, ഡ്രാമാസ് ആയാലും സിനിമകളായാലും മുടക്കമില്ലാതെ അതേപോലെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. എന്നാലും ഈ ഒരു കുറച്ച് ദിവസം കൂടി കൂട്ടുകാർ ഒന്ന് ക്ഷമിക്കുക, എന്നാലും ഇനി തീർച്ചയായും റെഗുലറായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് വരും. അപ്പോൾ ഇത്രയും നാൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി, ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ പറയുന്ന ഡ്രാമാസ് ഒക്കെ ഞാൻ 1 by 1 ഇടാം, എല്ലാം കൊണ്ട് നമുക്ക് ഒന്നിച്ചിടാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഓരോ ഡ്രാമാസ് ആയിട്ട് ഇടുന്നതാവും. നിങ്ങൾ പറയുന്ന ഡ്രാമാസാണ് ഞാൻ നോക്കി നമ്മുടെ ചാനലിൽ ഇടാറുള്ളത്. അതിൽ കോപ്പിറൈറ്റ് വരുമെന്ന ചാൻസ് ഉള്ള ഡ്രാമാസ് നമ്മൾ മാറ്റിയിട്ട് അല്ലാത്ത ഡ്രാമാസ് തീർച്ചയായും ഇടുന്നതാണ്. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ചാനലിന് വേണ്ടിയുള്ള പേര് മാറ്റാനായി മൂവി മാനിയുമായി ബന്ധപ്പെട്ട ഒരു പേരൊന്ന് സജസ്റ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണരട്ടെ. അപ്പോൾ വീണ്ടും രസകരമായ വീഡിയോസുമായി കണ്ടുമുട്ടാം. ബൈ.